പറ ചുമ്മാത പറഞ്ഞ പോലെ ചങ്ങാതി പറയുന്നത് എന്താണെന്ന് അറിയണം പറയുന്നത് എന്താ മരിച്ച വിട്ടി പോയിരുന്ന ലായി എന്താ ലായി ലാഹില്ലറിവേന്റെ അർത്ഥം എന്താണ് നാപ്പതിനായി എഴുപതിനായിരം എങ്ങനെങ്കിലും അടിച്ചു തീർത്താൽ മതി ഇല്ലല്ലാഹു ഇതാ നമ്മുടെ എന്താണ് ലായിലാഹ ഇല്ലാ എന്ന് എനിക്കും അറിയത്തില്ല നിങ്ങക്കും അറിയത്തില്ല എന്നത് പഠിക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ എന്റെ വിഷയം മാറിപ്പോകും അപ്പൊ അത് വന്നത് കൊണ്ടായിട്ടാർപ്പയാണ് ഇത്രയും പ്രശ്നമായത് ലൈലാഹഇല്ലതയുടെ അറിയോ നബിതങ്ങൾ ഒരിക്കെ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഈ നന്മതിന്മ തൂക്കുന്ന ത്രാസ് ഈ രണ്ട് ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചത് തൂക്കും ഈ തൂക്കി നോക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറയുമ്പോൾ നിമിതങ്ങൾ പറഞ്ഞു അതിൻ്റെ വലിപ്പത്ര എന്നറിയാവോ നമ്മൾ ആകെ കണ്ടിരിക്കണ ഏറ്റവും വലിയ ത്രാസ് എന്താ ഈ വണ്ടി തൂക്കണ ഒരു ത്രാസ് ഉണ്ട് ഞാൻ അതിനെക്കാളും വലിയ ത്രാസ് ഒന്നും കണ്ടിട്ടില്ല ലോഡ് കൊണ്ടുവരുന്ന ലോറി കയറ്റി നിർത്തിയിട്ട് തൂക്കണ ഒരു ത്രാസ് ഇതിനെക്കാളും വലിയ ഇല്ലല്ലോ എങ്കിൽ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ ആ ത്രാസിൻ്റെ അകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് അറസൂൽ ആകാശവും ഭൂമിയും വരെ തൂക്കാൻ പറ്റുന്ന ത്രാസാണ് മീസാൻ ഇന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ സഹാബത്തിങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കാസിന്റെ അകത്ത് സിറാജന്റെ നന്മ എടുത്ത് വെച്ചാ ഇങ്ങനെ ലെൻസും വല്ലോം വെച്ച് നോക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്റെ കാര്യം ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ കാര്യം എങ്ങനാന്ന് എനിക്കറിയില്ല ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസിന്റെ അകത്ത് നമ്മുടെ നന്മ എന്ത് കാണാനാ സഹാബത്തിരുന്ന് കരയാൻ തുടങ്ങി തുടങ്ങിയത് എങ്ങനെ നബിയെ നബിതങ്ങൾ ചോദിച്ചു ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാനുള്ള ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്താ നബിയെ അള്ളാഹുവിന്റെ റസൂല പറഞ്ഞു ഇത് മീസാൻ എന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ ഞാൻ ഞാന് ഇങ്ങനെ കളിക്കുന്നത് ഓർമ്മ വേണം കേട്ടോ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുന്ന അത്രയും പവറുള്ള മഹത്വമുള്ള ഒരു ദിക്കറാണ് നമ്മൾ നിസ്സാരമായി പറഞ്ഞു കളയുന്നത് കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരു വെട്ടം ആരെങ്കിലും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ തന്നെ സുരഗത്തി പോകും മരിക്കുമ്പോഴെങ്കിലും പറയാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞത് ആ ഒരൊറ്റ വാക്കു പറഞ്ഞവൻ സ്വർഗ്ഗത്തിൽ കയറി എന്നാ സ്വർഗം സ്വർഗ്ഗം കിട്ടൂന്നല്ല പറഞ്ഞെ ഒരാള് മരിക്കുന്ന സമയം ലായിലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞു മരിച്ച അവൻ സ്വർഗ്ഗത്തിൽ കയറി അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ